നമസ്കാരം, ഭാരത് വേവിലേക്ക് സ്വാഗതം. ഇന്ന് പി സി ജോർജ് ഇഡിക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന ചില രേഖകൾ, അത് രഹസ്യരേഖകൾ തന്നെയാണ്, ആ രേഖകൾ ഇഡിക്ക് കൈമാറാൻ വേണ്ടിയാണ് ഇന്ന് കൊച്ചിയിൽ ഇഡിയുടെ മുന്നിലേക്ക് പി സി ജോർജ് എത്തിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പി സി ജോർജ് പല കാര്യങ്ങളും പൊതുജന സമൂഹത്തേക്ക് പറയുന്നുണ്ട്. പക്ഷേ പി സി ജോർജിനെ നിശബ്ദരാക്കാൻ ചില ശ്രമങ്ങളും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിലൊന്നാണ് പി സി ജോർജിനെ സോളാർ തട്ടിപ്പുകാരി പറഞ്ഞ, അല്ലെങ്കിൽ സോളാർ തട്ടിപ്പുകാരി പറഞ്ഞൊരു വിവാദത്തിന്റെ പേരിൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൽകിയ ഒരു പരാതിയിൽ ഏതാണ്ട് 6 മണിക്കൂറിനുള്ളിൽ FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കി, അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി, അങ്ങനെ ജയിലിലടക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. എന്നാൽ കോടതിയുടെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് അന്ന് അദ്ദേഹം ജയിലിലേക്ക് പോകാതിരുന്നു. അതിനു മുമ്പും ഒരു തവണ ഇതേപോലെ തന്നെ പി സി ജോർജിനെ ജയിലിലാക്കിയ സംഭവം നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും പി സി ജോർജിന്റെ കയ്യിൽ പേടിക്കത്തക്ക ചില തെളിവുകൾ ഉണ്ട് എന്ന് പിണറായി വിജയനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജിനെ പിണറായി വിജയൻ പേടിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പി സി ജോർജ്, ഇപ്പോഴത്തെ പി സി ജോർജിന്റെ നീക്കം അടപടലം പിണറായി വിജയനെ പൂട്ടാനാണെന്ന് വ്യക്തമാവുകയാണ്. നേരത്തെയും സോളാർ കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പി സി ജോർജിന്റെ പക്കലുണ്ട് എന്ന് നേരത്തെ തന്നെ പി സി ജോർജ് പറയുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്നും ഇതേപോലെ തന്നെ അദ്ദേഹം പ്രതിരോധം ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ. എന്നാൽ അതിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹം പിന്നീട് പിന്നോക്കം പോയി. അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട്, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു. അതിന് അതിന്റെ പ്രതികാരം എന്നോണമാണ് സോളാർ പരാതിയിലെ നായികയായ സ്ത്രീ, അവർ പിന്നീട് പീഡന പരാതി പി സി ജോർജിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു എന്നത് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. എന്നാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, പി സി ജോർജിന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലുള്ള ചില തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ വ്യക്തമായി എനിക്കും പറയാൻ കഴിയും. കാരണം അദ്ദേഹം ഗവർണർക്ക് പരാതി കൊടുക്കാനായി ചില രേഖകൾ തയ്യാറാക്കി വരികയായിരുന്നു. ഒരിക്കൽ ഞാനും അത് നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഗവർണർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകാൻ ആവശ്യമായ ചില സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നും ലഭ്യമായിരുന്നു. പിന്നീടാണ് കേസും അറസ്റ്റും വഴക്കും ഒക്കെ ഉണ്ടാകുന്നത്. ആ അറസ്റ്റിന് ശേഷം പിന്നീട് അദ്ദേഹം കുറച്ചുനാൾ നിശബ്ദനായിരിക്കുകയായിരുന്നു. ഏതായാലും പിണറായി വിജയനെ പൂട്ടാൻ കിട്ടിയ, അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെയൊക്കെ പൂട്ടാൻ കിട്ടിയ ഒരു അവസരം കൃത്യമായി വിനിയോഗിക്കുകയാണ് പി സി ജോർജ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മീഡിയ ഇപ്പോൾ വളരെ വിശദമായ അന്വേഷണത്തിൽ തന്നെയാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഒക്കെ പിണറായിയെ, പിണറായിയുടെ കുടുംബത്തെയും ഒക്കെ ബന്ധിപ്പിക്കാനുള്ള നിരവധി തെളിവുകൾ പി സി ജോർജിന്റെ പക്കലുണ്ട് എന്ന സൂചനകൾ തന്നെ നേരത്തെയും പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്നെയാണ് പി സി ജോർജ് ഈ ഘട്ടത്തിൽ ഇഡിക്ക് മുന്നിൽ ഹാജരാക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും അദ്ദേഹം ഇത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. തന്നെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വിളിച്ചാൽ തന്റെ കയ്യിൽ തെളിവുണ്ട്, അത് സമർപ്പിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പി സി ജോർജിന്റെ മൊഴിയും പി സി ജോർജിന്റെ കയ്യിലുള്ള തെളിവും കൂടി എത്തുന്നതോടുകൂടി പിണറായി വിജയൻ വീണ്ടും പ്രതിരോധത്തിലാകും. നേരത്തെയും ഗവർണർക്ക് പരാതി നൽകാനുള്ള ഒരു ശ്രമം പി സി ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് അത് സംഭവിച്ചില്ല. അതിനുശേഷം ആണ് ഇപ്പോൾ ഇഡിക്ക് മുന്നിലേക്ക് പി സി ജോർജ് എത്തുന്നത്. പി സി ജോർജിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അത് പിണറായി വിജയനെയും വീണാ വിജയനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകൾ തന്നെയാണ്. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടും മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള തെളിവുകൾ തന്നെയാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെയും കുടുംബത്തെയും ബന്ധിപ്പിക്കുന്ന അതിപ്രധാന തെളിവുകളുമായാണ് പി സി ജോർജ് ഇപ്പോൾ ഇഡിക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്.